സഭാ നിലപാട് മുഖപത്രത്തിൻ്റെ നിലപാട് തള്ളി തൃശ്ശൂർ അതിരൂപത രംഗത്തെത്തുന്നു. അതായത് സുരേഷ് ഗോപിക്കും പ്രധാനമന്ത്രിക്കും എതിരായി നേരത്തെ കത്തോലിക്ക സഭ എന്ന തൃശ്ശൂർ അതിരൂപതയുടെ മുഖപത്രത്തിൽ വന്ന പ്രസ്താവന അല്ലെങ്കിൽ മുഖപ്രസംഗം അത് സഭയുടെ നിലപാടല്ല എന്നാണ് ഇപ്പോൾ തൃശ്ശൂർ അതിരൂപതയുടെ വിശദീകരണം. ഇതിൻ്റെ വിശദാംശങ്ങളുമായി അനീഷ് ആൻ്റണി ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. അനീഷ്, സുരേഷ് ഗോപിയും ഈ കത്തോലിക്ക സഭ എന്ന പത്രത്തിൽ വന്ന ചില പരാമർശങ്ങളുമൊക്കെ ബന്ധപ്പെട്ട് വലിയ തർക്കങ്ങൾ രൂപപ്പെട്ടതാണ്. ഇപ്പോൾ സഭ അവരുടെ നിലപാട് വ്യക്തമാക്കുന്നു. എന്തൊക്കെയാണ് അതിരൂപത വ്യക്തമാക്കുന്നത്? അജിംഷാദ്, ഈ നവംബർ മാസത്തെ കത്തോലിക്ക സഭ ലക്കത്തിലാണ്, മറക്കില്ല മണിപ്പൂർ എന്ന തലക്കെട്ടിലാണ് ഇങ്ങനെ പ്രധാനമന്ത്രിക്കെതിരെയും അതുപോലെ ബി ജെ പിയെയും സുരേഷ് ഗോപിയെയും ഒക്കെ വിമർശിച്ച ഒരു ലേഖനം ഇറങ്ങിയത്. ഈ ലേഖനം പ്രസിദ്ധീകരിച്ചതിന് ശേഷം സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി, തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് ലേഖനത്തെ സ്വാഗതം ചെയ്യുന്ന ഒരു സമീപനം ഉണ്ടായി. കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി തന്നെ ഈ വിഷയത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. അതായത് താൻ പറഞ്ഞത് നിലപാട് തെറ്റിദ്ധരിക്കപ്പെട്ടതല്ല, അത് അതിന് പിന്നിൽ, ഈ ലേഖനത്തിന്റെ പിന്നിൽ ആരാണെന്ന് നിങ്ങൾ മാധ്യമങ്ങൾ തന്നെ അന്വേഷിക്കണം ഇതിന് പിന്നിൽ എന്ന തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ ഉണ്ടായി. ഈ ലേഖനം വലിയ വിവാദങ്ങൾക്കൊക്കെ വഴിവെച്ചു. വരും ദിവസങ്ങളിലും ഈ ലേഖനം ചർച്ച ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടൊക്കെ ആയിരിക്കണം ഒരുപക്ഷെ തൃശ്ശൂർ അതിരൂപതയുടെ വക്താവായ ഫാദർ സിംസൺ സി എസ് ഈ ലേഖനവുമായി സഭയുടെ നിലപാട് ഔദ്യോഗിക നിലപാടല്ല എന്ന തരത്തിൽ ഫോൺ മുഖേന ഈ നിലപാട് അറിയിച്ചത്. പക്ഷെ അനീഷ്, ഈ ആൻഡ്രൂസ് താഴത്തിലിന്റെ ഒരു പ്രതികരണം എത്തിയിട്ടില്ല. കാരണം സുരേഷ് ഗോപി ഇപ്പോൾ അനീഷ് സൂചിപ്പിച്ചതുപോലെ സുരേഷ് ഗോപി ഏറ്റവും ഒടുവിലായി പറഞ്ഞിരുന്നത് അങ്ങനെ പറഞ്ഞതിന് പിന്നിൽ ഒരു രാഷ്ട്രീയമുണ്ട്, ആ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് നോക്കുകയാണ്, പരിശോധിക്കുകയാണ് വേണ്ടത് എന്ന ഒരു ആക്ഷേപമാണ് സുരേഷ് ഗോപി അതിന് മറുപടിയായി ഉന്നയിച്ചത്. അതിനുള്ള മറുപടി സ്വാഭാവികമായും ആൻഡ്രൂസ് താഴത്തിലാണ് നൽകേണ്ടത്. അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ടോ അതോ വക്താവ് മുഖേന അദ്ദേഹം പറയുന്നു എന്ന് കണക്കാക്കാമോ? എന്താണ് അതിന്റെ ഉൾരാഷ്ട്രീയം? അജിംഷാദ്, ഇപ്പോഴും ഈ ലേഖനത്തെ കുറിച്ച് ഔദ്യോഗികമായ ഒരു വാർത്താക്കുറിപ്പോ അല്ലെങ്കിൽ ഔദ്യോഗികമായ ഒരു ബൈറ്റോ എവിടെയും നൽകിയിട്ടില്ല. മറിച്ച് ഈ സഭാ വക്താവിനെ വിളിച്ച് ഫോൺ മുഖേന ബന്ധപ്പെട്ട് വിശദീകരണം തേടുന്ന മാധ്യമങ്ങൾക്ക് മാത്രമാണ് ഇത് സഭയുടെ നിലപാട് അല്ല എന്ന തരത്തിലുള്ള ഒരു വിശദീകരണം നൽകുന്നത്. എന്നാൽ ഈ വിഷയത്തിൽ യഥാർത്ഥത്തിൽ പ്രതികരിക്കേണ്ട അതിരൂപത ആർച്ച് ബിഷപ്പ് ഉണ്ട്, മാർ ആൻഡ്രൂസ് താഴത്ത്. അദ്ദേഹത്തിന്റെ ഔദ്യോഗിക പ്രതികരണം ഇതുവരെയും വാർത്താകുറിപ്പ് മുഖേനയോ അല്ലെങ്കിൽ ഒരു വാർത്താ സമ്മേളനം വഴിയോ ഈ സമയം വരെയും വന്നിട്ടില്ല എന്നത് ഒരു ശ്രദ്ധേയമായ ആ ഒരു കാര്യമാണ്. ഈ നിമിഷം വരെയും അദ്ദേഹം ഈ വിഷയത്തിൽ പ്രതികരിച്ചില്ല. മറിച്ച് ഈ താഴത്തിൽ മറിച്ചൊരു നിലപാടുണ്ട് എങ്കിൽ വക്താവ് അത്തരത്തിൽ വിളിക്കുന്ന മാധ്യമങ്ങളോട് പ്രതികരിക്കുമോ? എന്താണ് അവിടെ സംഭവിക്കുന്നത് അനീഷ്? ഈ നിലപാട് മയപ്പെടുത്തുക എന്നത് തന്നെയായിരിക്കണം ഒരുപക്ഷെ ഈ സഭാ വക്താവിന്റെ പ്രതികരണത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. എന്നാൽ സഭ പൂർണ്ണമായും ഇതിനെ തള്ളിക്കളയുന്നില്ല എന്നൊരു ഒരു 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 ചിന്തയുടെ ഭാഗമായിട്ടായിരിക്കണം ഒരുപക്ഷെ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം ഇതുവരെയും നടത്താത്തത്. എന്നാൽ ഇതിൽ രണ്ട് തരത്തിലുള്ള ചിന്ത മാധ്യമങ്ങൾക്കോ അല്ലെങ്കിൽ പൊതു സ്വഭാവവിശ്വാസികൾക്കും നൽകുക എന്നത് തന്നെയായിരിക്കണം ഒരുപക്ഷെ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ സഭാ വക്താവ് അറിയിച്ചിരിക്കുന്നത് ഈ സഭയുടെ കീഴിൽ ഒരുപാട് സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ ഒരു സംഘടനയായ കത്തോലിക്ക കോൺഗ്രസ് എന്ന സംഘടനയുടെ ഒരു നിലപാടാണ് ഈ ലേഖനത്തിലൂടെ പുറത്തു വന്നത്. അത് സഭയുടെ നിലപാടായി കണക്കാക്കാനാകില്ല എന്ന തരത്തിലാണ് സഭാ വക്താവ് പ്രതികരിച്ചിട്ടുള്ളത് ഫോൺ വഴി. കത്തോലിക്ക സഭയിൽ വന്ന ലേഖനവും പരാമർശവും സഭയുടെ ഔദ്യോഗിക നിലപാട് അല്ല എന്ന് തന്നെയാണ് വിശദീകരണം ഉന്നയിച്ചിരിക്കുന്നത്. ആര്? സഭാ വക്താവ്. സഭയുടെ രാഷ്ട്രീയകാര്യ പ്രവർത്തനങ്ങളിൽ ഇടപെടുന്ന സംഘടനയായ കത്തോലിക്ക കോൺഗ്രസിന്റെ നിലപാടാണ് ഈ പത്രത്തിൽ പ്രതിഫലിച്ചതെന്നാണ് പറയുന്നത്. ഇവർ കഴിഞ്ഞ ദിവസം ഈ പ്രതികരണം ഉണ്ടായതിനു ശേഷം തൃശ്ശൂരിൽ തന്നെ ഒരു പ്രതിഷേധ പരിപാടിയെല്ലാം സംഘടിപ്പിച്ചിരുന്നു ഈ സുരേഷ് ഗോപിയുടെ ഈ പ്രസ്താവനയ്ക്ക് ഉൾപ്പെടെ. അതിന്റെ ബാക്കി പത്രം എന്ന നിലയിലാണ് ഈ ലേഖനത്തെ കണ്ടാൽ മതി എന്നാണ് സഭാ വക്താവ് പറഞ്ഞിരിക്കുന്നത്. മണിപ്പൂർ വിഷയത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കുന്നതും ഈ സംഘടന തന്നെയാണെന്നാണ് സഭ ചൂണ്ടിക്കാട്ടുന്നത്. മണിപ്പൂർ കലാപ സമയത്തെ പ്രധാനമന്ത്രിയുടെ മൗനം ജനാധിപത്യ ബോധമുള്ളവർക്ക് മനസ്സിലാകും എന്നാണ് കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ച ലേഖനത്തിലെ പ്രധാന വിമർശനം.
വിമർശനമായി ഉന്നയിച്ചിരിക്കുന്നത്. പിന്നെ അടുത്ത വിമർശനമാണ് സുരേഷ് ഗോപിക്ക് നേരെ ലേഖനത്തിൽ വന്നത്. തൃശ്ശൂരിൽ പാർട്ടിക്ക് പറ്റിയ ആണുങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണോ സുരേഷ് ഗോപി ഇവിടെ തൃശ്ശൂരിൽ വന്ന് മത്സരിക്കുന്നതെന്നായിരുന്നു സുരേഷ് ഗോപിയെ പരിഹാസ രൂപേണ ലേഖനത്തിൽ കുറിച്ചിരിക്കുന്നത്. അതായത് സുരേഷ് ഗോപി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഈ കരുവന്നൂർ ബാങ്ക് വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു കാൽനട പ്രചരണ ജാഥ നടത്തിയിരുന്നു സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ. ഈ ജാഥ തൃശ്ശൂർ കോർപ്പറേഷന് മുന്നിൽ സമാപിക്കുന്ന ചടങ്ങിലാണ് സുരേഷ് ഗോപി ഈ ഒരു പ്രസ്താവന ഉന്നയിച്ചത്. അതായത് മണിപ്പൂരിലേക്കും യു പിയിലേക്കും നോക്കിയിരിക്കേണ്ട, അവിടെ അതൊക്കെ നോക്കാൻ അവിടെ ആണുങ്ങൾ ഉണ്ടെന്ന തരത്തിൽ സുരേഷ് ഗോപി ഒരു പ്രസ്താവന ഈ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു. ഇതിനെതിരെയാണ് സുരേഷ് ഗോപിക്ക് നേരെ ഈ ലേഖനത്തിൽ പരിഹാസ രൂപേണ കുറിച്ചിരിക്കുന്നത്. എന്നാൽ ഈ വിഷയത്തിൽ ഏറ്റവും വലിയ ശ്രദ്ധേയമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വിഷയത്തിൽ തൃശ്ശൂർ അതിരൂപത ആർച്ച് ബിഷപ്പായ മാർ ആൻഡ്രൂസ് താഴത്ത് ഇതുവരെയും ഒരു പ്രതികരണം ഔദ്യോഗികമായി പുറത്തിറക്കിയിട്ടില്ല, അല്ലെങ്കിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടില്ല എന്നത് തന്നെയാണ് ഈ നിമിഷവും നമുക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ CPM ഈ വിവാദത്തെ ഈ ലേഖനത്തെ അംഗീകരിക്കുകയും അതുപോലെ തന്നെ സുരേഷ് ഗോപി ലേഖനത്തിനെതിരെ പ്രതികരിക്കുകയും ഒക്കെ ഉണ്ടായി. അതുകൊണ്ട് ഈ നിലപാട്, ഈ ലേഖനത്തിലെ നിലപാടൊന്ന് മയപ്പെടുത്തുക എന്നത് തന്നെയായിരിക്കണം ഈ സഭാ വക്താവിന്റെ മറുപടിയിലൂടെ സഭ ഉദ്ദേശിക്കുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അജിം ഷാദ്. ശരി, അനീഷ് ആന്റണി. അനീഷ് ആന്റണിയാണ് ആ വിവരങ്ങൾ, വിശദാംശങ്ങൾ നൽകിയത്. തൃശ്ശൂർ അതിരൂപതയുടെ മുഖപത്രത്തിൽ വന്ന, കത്തോലിക്ക സഭ എന്ന മുഖപത്രത്തിൽ വന്ന ലേഖനവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളുടെ ഏറ്റവും ഒടുവിലത്തെ പരിണാമത്തെ സംബന്ധിച്ചുള്ള വിവരങ്ങളാണ്. മറക്കില്ല മണിപ്പൂർ എന്ന രീതിയിൽ സുരേഷ് ഗോപിയെയും കേന്ദ്ര സർക്കാരിനെയും പ്രധാനമന്ത്രിയെയും ഒക്കെ എതിർത്തുകൊണ്ട് സഭയുടെ മുഖപത്രത്തിൽ വന്ന വിമർശനങ്ങൾ, അത് സഭയുടെ തൃശ്ശൂർ അതിരൂപതയുടെ ഔദ്യോഗികമായ നിലപാടല്ല, അത് രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന കത്തോലിക്ക കോൺഗ്രസിൻ്റെ നിലപാടാണ് എന്നതാണ് ഇപ്പോൾ വക്താവിൽ നിന്നും വിശദീകരിക്കുന്നത്. എന്നാൽ അതേസമയം തന്നെ ആൻഡ്രൂസ് താഴത്തിൽ എന്ന ആർച്ച് ബിഷപ്പ് അതേ സംബന്ധിച്ച് പ്രതികരിച്ചിട്ടുമില്ല, പരസ്യമായി പ്രതികരിച്ചിട്ടുമില്ല. ഇതാണ് ഇത് വാർത്തയുടെ ഏറ്റവും പുതിയ വിശദാംശങ്ങളായി അനീഷ് ആന്റണി റിപ്പോർട്ട് ചെയ്യുന്നത്.